അലഹമ്മദ് ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വിത്തറിനെ കുറിച്ച് അല്പം. വിത്തറ് എന്നുള്ളത് പുണ്യമായ റമദാനിൽ മാത്രം ജമാഅത്തായി നിസ്കരിക്കുന്ന, മറ്റ് മാസങ്ങളിലും നിസ്കരിക്കൽ സുന്നത്തുള്ള അതിശ്രേഷ്ഠമായ നിസ്കാരമാണ് വിത്തറു നിസ്കാരം. ഒരു വേള റവാത്തിബ് നിസ്കാരങ്ങൾ എന്നുള്ള പവിത്രമായ നിസ്കാരങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് വിത്തർ നിസ്കാരം എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഈ വിത്തർ നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, അൽ വിത്തറു ഹഖുൻ അലാ കുല്ലി മുസ്ലിമിൻ, വിത്തർ എന്നുള്ളത് എല്ലാ മുസ്ലിമിൻ്റെ മേലും ബാധ്യതയാണ്, അത്രത്തോളം ബാധ്യതയാണ് എന്ന് വരെ നബി തങ്ങൾ വിശേഷിപ്പിച്ച അതിമഹത്തായ നിസ്കാരമാണ് വിത്തർ എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നതായി കാണാം. ഇന്നല്ലാഹ അമത്തക്കും ബി സ്വലാത്തിൻ ഹിയ ഖൈറു മിൻ ഉമരിൻ നഅം, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിസ്കാരം നൽകിയിരിക്കുന്നു, ആ നിസ്കാരം അത് ചുവന്ന ഒട്ടകങ്ങളെക്കാൾ നിങ്ങൾക്ക് ഖൈറാണ് എന്ന് പഠിപ്പിച്ച നിസ്കാരമാണ് വിത്തർ നിസ്കാരം. ചുവന്ന ഒട്ടകം എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളതാണ് എന്ന് മാത്രമല്ല, അറബികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാഹനമാണ് ചുവന്ന ഒട്ടകം. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ അത് ലഭിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതിനേക്കാൾ വലിയ മഹത്വമുള്ള നിസ്കാരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നിസ്കാരമാണ് വിത്ര നിസ്കാരം എന്നുള്ളത്. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ഹബീബായ നബിതങ്ങൾ വസീയത്ത് ചെയ്ത മൂന്ന് കാര്യങ്ങളിൽ, മൂന്ന് ഓരോ മാസവും മൂന്ന് നോമ്പ് നോക്കുക, അതുപോലെ ദുഹ നിസ്കരിക്കുക, മറ്റൊന്ന് ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നിസ്കരിക്കുക എന്നുള്ള വസീയത്താണ്. അതുകൊണ്ട് തന്നെ വിത്ര നിസ്കരിക്കുന്നതിലൂടെ നമ്മുടെ ബാധ്യതയാകുന്ന ഒരു കാര്യം നിർവഹിച്ച അള്ളാഹുവിനോടുള്ളൊരു ബാധ്യത, അതുപോലെ തന്നെ ചുവന്ന ഒട്ടകത്തേക്കാൾ ശ്രേഷ്ഠത ലഭിക്കുന്ന ഒരു കാര്യമാണ്, അതുപോലെ നബിതങ്ങളുടെ വസീയത്ത് നടപ്പാക്കിയ പുണ്യവും വിത്ര നിസ്കരിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നാം റമദാനിലും അല്ലാത്തപ്പോഴും ഈ വിത്രിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിയിട്ട് നാം നിസ്കരിക്കേണ്ടതുണ്ട്. വിത്ര് ചുരുങ്ങിയാൽ ഒരു റക്അത്താണ്, ഇനി പൂർണ്ണതയോട് അടുത്തത് അതിനൽ കമാല് മൂന്ന് റക്അത്താണ്, അധികരിച്ചാൽ 11 റക്അത്താണ്. അപ്പോൾ ഇങ്ങനെയാണ് വിത്രിൻ്റെ റക്അത്തുകളുടെ എണ്ണം. വിത്രിൻ്റെ സമയം എന്നുള്ളത് തറാവീഹിൻ്റെ സമയം പോലെ തന്നെ ഈ ഇഷാഇൻ്റെയും ഫജറിൻ്റെയും ഇടയിൽ, ഇഷാ നിസ്കരിച്ച ശേഷമാണ് വിത്രിൻ്റെ സമയം, ഫജർ വരെ നിസ്കരിക്കാവുന്നതാണ്. ഏറ്റവും അഫ്ളൽ അവലുല്ലയിൽ, രാത്രിയുടെ ആദ്യത്തെ തൊട്ട് പിന്തിക്കലാണ് അഫ്ളൽ. എന്ന് മാത്രമല്ല, എഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് രാത്രിയിലെ അവസാന നിസ്കാരമാക്കുക, ഉറങ്ങി എഴുന്നേറ്റ ശേഷമുള്ള അവസാന നിസ്കാരമായിട്ട് വിത്രിനെ ആക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രേഷ്ഠതയുള്ളതാണ്. ഇനി അങ്ങനെ ഉറപ്പില്ലാത്ത ആളുകൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ നിസ്കരിക്കുക. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറങ്ങുന്നതിന് മുമ്പായിരുന്നു നിസ്കരിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറങ്ങി ഉണർന്ന ശേഷമായിരുന്നു നിസ്കരിച്ചിരുന്നത്. അതുകൊണ്ട് ഓരോ ആളുകളുടെയും അവസ്ഥ എങ്ങനെയാണോ, എഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ള ആൾക്ക് ഉറങ്ങി ഉണർന്ന ശേഷം നിസ്കരിക്കുക, അവസാനത്തെ നിസ്കാരമാക്കുക എന്നുള്ളത് ശ്രേഷ്ഠതയുള്ളതാണ്. അതല്ല കഴിയാത്തവർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കുക. അതുപോലെ ഉറങ്ങി എഴുന്നേറ്റ ശേഷം നിസ്കരിച്ചു കഴിഞ്ഞാൽ, വിത്ര് നിസ്കരിച്ചാൽ തന്നെ തഹജ്ജുദിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. തഹജ്ജുദ് എത്രയും നമുക്ക് നിസ്കരിക്കാവുന്നതാണ്, അത് വേറൊരു കാര്യം. അപ്പോൾ ഈ വിത്രിൻ്റെ റക്അത്തിൻ്റെയും അതുപോലെ സമയത്തിൻ്റെയും രൂപം ഇങ്ങനെയാണ്. ഈ വിത്രിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ്? മൂന്ന് റക്അത്തിൽ അവസാനത്ത്, മൂന്ന് റക്അത്ത് മാത്രം നിസ്കരിക്കുകയാണെങ്കിൽ ആ മൂന്ന് റക്അത്തിൽ, അല്ലെങ്കിൽ അവസാനമാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഈ മൂന്ന് റക്അത്ത്, ആ മൂന്ന് റക്അത്തിൽ ഓതേണ്ട സൂറത്തുകൾ പ്രത്യേകം ഹദീസുകളിൽ വാരിയതായിട്ടുണ്ട്. ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള ആ സൂറത്തും, അതുപോലെ തന്നെ രണ്ടാമത്തതിൽ സൂറത്തുൽ കാഫിറും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും, അതുപോലെ തന്നെ മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുലാസും, അതുപോലെ ഫലഖ് നാസും അഅ്ദതൈൻ, ഈ സൂറത്തുകളാണ് ഏറ്റവും ഹദീസിൽ വാരിയതായ സൂറത്തുകൾ. ഇത് ഓതാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ വിത്ര നിസ്കാരം തുടർച്ചയായി നിസ്കരിക്കാവുന്നതാണ്, പക്ഷേ ഏറ്റവും അഫ്ളൽ രണ്ട് റക്അത്തായിട്ട് നിസ്കരിക്കലാണ്. അതുപോലെ തന്നെ അവസാനത്തെ മൂന്ന് റക്അത്തുകൾ, അത് തുടർച്ചയായി നിസ്കരിക്കുക, ചേർത്ത് നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ്. മൂന്നിന് മുമ്പുള്ള നിസ്കാരങ്ങൾ അത് ഖിലാഫുൽ ഔലിയാണ്. അവസാനത്തേത് കറാഹത്തും അതുപോലെ അതിന് മുമ്പുള്ളത് ഖിലാഫുൽ ഔലയുമാണ് എന്ന്
ഫുഖഹ പ്രത്യേകം ഉണർത്തുകയാണ്. അതുകൊണ്ട് വിത്രിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, വിത്ര് എന്നുള്ളത് വളരെ പവിത്രതയുള്ള നിസ്കാരമാണ്. റമദാനിൽ പ്രത്യേകം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ്. അതുപോലെ റമദാനിൻ്റെ അവസാനത്തെ പകുതിയിൽ, അതായത് 15 ശേഷം 16 മുതൽ വിത്രിൻ്റെ അവസാനത്തിൽ കുനൂത്ത് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് ഫുഖഹ നമ്മെ പഠിപ്പിച്ച ഒരു വിഷയമാണ്. വിത്രിലൊരു സംശയം ഉണ്ടാകും. ആദ്യം നമ്മൾ ജമാഅത്തായിട്ട് 3 നിസ്കരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള നിസ്കാരം നമുക്ക് തുടർന്ന് നിസ്കരിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു സംശയം. ഈ സംശയത്തിന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു തൻ്റെ ഫതാവൽ കുബ്രയിൽ നൽകിയ മറുപടി അങ്ങനെ നിസ്കരിക്കാമെന്നാണ്. അതായത് ഇപ്പോൾ തുടർച്ചയായി നാം ആദ്യം 3 റക്അത്ത് നിസ്കരിച്ചു, അതിൻ്റെ ബാക്കി ഇനി അതിന് ശേഷം നിസ്കരിക്കണമെന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ നിസ്കാരം വീണ്ടും ഈ 3 ശേഷം, ഏറ്റവും അവസാനം വേണ്ടത് 3 എന്നാൽ ഒരാൾ 3 റക്അത്ത് ആദ്യം തന്നെ നിസ്കരിച്ചു, പിന്നീട് അയാൾക്ക് തോന്നുകയാണ് ഇനി ബാക്കിയുള്ളത് നിസ്കരിക്കണം എന്ന്, അങ്ങനെ ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തുടർന്ന് നിസ്കരിക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് നിസ്കരിക്കാമെന്നാണ്. അതുകൊണ്ട് 3 നിസ്കരിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിസ്കാരം നിർത്തണമെന്നില്ല. ഇനി ജമാഅത്തായി നിസ്കരിച്ച ആൾക്ക് അത്താഴത്തിന് എഴുന്നേറ്റ ശേഷം ബാക്കിയുള്ള നിസ്കാരം നിസ്കരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിത്ര് നിസ്കാരം പതിവാക്കി വിജയിക്കുന്ന നല്ലവരായ അടിമകളിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും.